ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് വന്നവരും പഴയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് എൻ്റെ ലൈഫ് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എൻ്റെ ലൈഫ് അല്ലെ ഞാൻ അതൊക്കെ കുറേയൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത്, കാരണം വളരെ നാളത്തെ ഒരാഗ്രഹമാണ് എനിക്ക് ദേവലോകം എന്ന് പറയുന്നൊരു ചാനൽ വേണമെന്നും വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടി തന്നെ ഞാൻ എൻ്റെ ഇത് ഫോൺ കാര്യങ്ങളെല്ലാം മേടിച്ച് തയ്യാറാക്കി വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ സമയങ്ങളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ജീവിതമായ ഒന്ന് പ്രശ്നങ്ങൾ കൊണ്ടും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ എനിക്ക് അതൊന്നും അതിൻ്റെ നിലപാടിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ പഴയ മുഖവും ഇപ്പോഴത്തെ മുഖവും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രതികൂലങ്ങളും ഞാൻ നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അവിടെ ഒന്നും ഞാൻ തളർന്നിട്ടില്ല. ജീവിതത്തിൽ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളെയും ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ആരോടും ഒന്നിനും പോകാതെ, എന്ന് വെച്ചാൽ ഒരു വളരെ ശാന്തമായിട്ട് ഇപ്പം നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ആണ് ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്നിടത്തും വളരെ ശാന്തമായിട്ട് എൻ്റെ കാര്യങ്ങളും ചെയ്ത് വളരെ ശാന്തതയോടെ പോകുന്നൊരു വ്യക്തിയാണ്. ശാന്തതയെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രകൃതി ആസ്പദമാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, വീഡിയോസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ ശാന്തതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടവും. കാരണം ഇങ്ങനെ ഒരുപാട് ഫോണുകൾ വരിക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ചുറ്റുപാട്ടത്തുള്ളവരോട് സംസാരിക്കുക, ഇതൊന്നിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം എനിക്കില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെടും, ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ചാനലിനകത്ത് ഒരു വ്യക്തി വളരെയധികം എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി വന്ന് എനിക്കെതിരെ നല്ലോണം കമൻറ്റ് എല്ലാ വീഡിയോയിലും എഴുതി വെച്ചു. പക്ഷേ ഞാനതുകൊണ്ടൊന്നും തളർന്നു പോയില്ലടോ, തന്നോട് തന്നെയാണ് പറയണത്. ഞാൻ അതുകൊണ്ടൊന്നും തളർന്നു പോയിട്ടില്ല. നീ എന്തെഴുതി വെച്ചാലും നിൻ്റെ പേരെഴുതണമായിരുന്നു. നീ എഴുതിയപ്പോൾ നീ നിൻ്റെ പേരും കൂടെ അതിലെഴുതി വയ്ക്കാനുള്ള ധൈര്യം നീ കാണിക്കണം. നീ അത് കാണിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എന്നും അത് കടപ്പുണ്ട്. കാരണം ഞാൻ ഈ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഈ ചാനൽ എത്രത്തോളം വ്യൂസ് ഉണ്ടായിരുന്നെന്നും എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയതാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ അന്ന് തൊട്ട് എൻ്റെ മനസ്സിനകത്തൊരു ഈ വേദന നല്ലോണം അത് കടപ്പുണ്ട്. പക്ഷേ ഞാനതൊന്നും എന്തെന്ന് മൈൻഡില്ല. പക്ഷേ നിനക്കുണ്ടല്ലോ, നിനക്ക് നീ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് നീ എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കാതെയാണ് നീ അത് എഴുതി വെച്ചത്. പക്ഷേ നീ അത് എഴുതി വെച്ചിട്ട്, കാരണം ഇന്ന് എനിക്ക് വളരെയധികം വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ നാശം നീ തന്നെ കുറിച്ചിരിക്കുകയാണ്. നിൻ്റെ നാശം നീ തന്നെ കുറിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, രാവിലെ എഴുന്നേക്കുകയും കുളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഈശ്വരന്മാർ എൻ്റെ വെളിപ്പുറത്തുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു. ഞാൻ അത്രത്തോളം പരമാർത്ഥ ഹൃദയമായിട്ട് ഞാൻ ആ ഈശ്വര സാന്നിധ്യത്തിനകത്ത് ബന്ധപ്പെട്ട് ഒരു മനുഷ്യരോട് സംസാരിക്കുന്നതിലുപരിയായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നോട് പറയുകയും ചെയ്യുന്നത് ഞാൻ വ്യക്തമായി സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് ഞാൻ ഇത്രയും കാലം ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് പറയാം, നീ എന്നെഴുതിയോ അന്ന് തൊട്ട് നിൻ്റെ നാശം നീ തന്നെ വിതച്ച് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണെങ്കിലും എഴുതിയാളെ എനിക്കറിയാം, പക്ഷെ ഞാനത് പബ്ലിസിറ്റി ഒന്നും ചെയ്യുന്നില്ല. നീ നിൻ്റെ നാശം വീണ്ടും വീണ്ടും ഞാൻ പറയാം, നീ നിൻ്റെ നാശം നീ തന്നെ കുറിച്ച്. നിനക്കും മക്കളുണ്ടാവാം, ചെറുമക്കൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ഒരു അവസ്ഥയിൽ വരുന്നതിൻ്റെ വേദന നിന്നെ നല്ലോണം അറിയിച്ചിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഭൂമിയിൽ നിന്ന് നിന്നെ പറഞ്ഞെടുക്കത്തുള്ളൂ, പറഞ്ഞ് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കത്തുള്ളൂ. ഞാനാണ് പറയുന്നത്. കാരണം ഞാനിങ്ങനെ അത് പറയുന്നുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് ചെയ്യും, ഓൾറെഡി നിനക്കത് സംഭവിക്കും. കാരണം എന്താണ് കാരണം എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ മനസ്സിൻ്റെ വേദന എന്ത് ചെയ്യും, നിന്നെ കാർന്ന് 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 തിന്നുകൊണ്ടിരിക്കും. ഉറപ്പാണത്. ഞാൻ ഇത്രേ പറഞ്ഞതാണ്. ബാക്കി ഓക്കെ, ബാക്കി അല്ലാതെ വീഡിയോ കാണുന്ന ആളുകളോടല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോയാണ് എന്ന് പറഞ്ഞാൽ 45,000 വ്യൂസ് ഒക്കെ എൻ്റെ ഓരോ വീഡിയോ 45,000 വ്യൂസ് ഒക്കെ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതിന് അന്ന് തൊട്ട് ഈ 6000-ത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിന്ന് പോകുന്നു. പക്ഷേ അത് വരും, അതിന് ഞാൻ എന്ത് ചെയ്യും, നിൻ്റെ മുമ്പിൽ ഞാനത് തെളിയിച്ചിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. അതെൻ്റെ ഒരു വാശിയാണ്. പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണോ, ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് നമ്മളുണ്ടല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ നമുക്ക് കണ്ണ്, മൂക്ക്, വായ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, വായിൽ കൂടെ സംസാരിക്കുന്നു, കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. കണ്ണില്ലാത്തവർ ഈ ഭൂമിയിലുണ്ട്, കാലില്ലാത്തവർ ഈ ഭൂമിയിലുണ്ട്, കൈയില്ലാത്തവർ ഈ ഭൂമിയിലുണ്ട്, പല നിലയിലുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ രണ്ട് കൈകൾക്കും കുഴപ്പമില്ല, നമ്മുടെ രണ്ട് കണ്ണുകൾക്കും കുഴപ്പമില്ല, നമ്മുടെ വായിക്ക് സംസാരം എല്ലാം തികഞ്ഞ് നമുക്ക് ഈശ്വരൻ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ രൂപവും ഭാവവും ഭംഗിയൊക്കെ തന്ന് നമുക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഒന്ന് നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. കാരണം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി പോകുമുണ്ടല്ലോ, മറ്റുള്ളവരെ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട് പോലും നമ്മളൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി പോകുമ്പോണ്ടല്ലോ, അത് നാളെ ഇന്ന് അല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ്. ആരും നമ്മളതൊന്നും എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക മാത്രം നമ്മൾ അന്വേഷിക്കുക, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം നമ്മൾ അന്വേഷിക്കുക. നമ്മളപ്പുറം ഇപ്പുറം എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് അവർ നോക്കിക്കോളും. പലർക്കും ഇന്ന് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അവരവരുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടുപിടിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളെ നോക്കി, കുറ്റങ്ങളെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ സ്വയമായിട്ട് തരംതാണും, സ്വയമായിട്ട് പ്രാകൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാൻ പോകുമ്പോഴും, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകുമ്പോഴും, നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കുമ്പോഴും അവരെ ദ്രോഹിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വയമായിട്ട് എന്ത് ചെയ്യണം, പ്രാകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അതാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. എനിക്ക് വളരെ വേദനയുള്ള കാര്യമാണ്, കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചത്. ചിലപ്പോൾ നിനക്ക് തോന്നും നീ ചെയ്തത് വളരെ അഭിമാനമാണെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നും. ഒരഭിമാനമല്ല എൻ്റെ പൊന്നു മോനെ, നീ ഇക്ഷ ഇന്ന വരച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നീ പോകത്തുള്ളൂ. ഇന്ന് വരെ ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകാറില്ല, ഞാൻ ആരോടും പ്രതികാരം ചെയ്യാറും പോവാനും പോകാറില്ല. പക്ഷേ എന്നെ ഏതെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വരെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ എവിടെ ഇരുന്ന്, ഏത് കോണിലിരുന്ന് എനിക്ക് വേണ്ടി വരച്ച് കുറിച്ച് ഇതിനകത്ത് എഴുതിയിരുന്നാലും, നീ എന്ത് ചെയ്യും, ഒരു ദിവസം നീ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ എന്ത് ചെയ്യും, കാണുകയും ചെയ്യും. നീ അതിനൊക്കെ അതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും, ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന എന്നെ ജനിപ്പിച്ച്, എനിക്ക് ജന്മം തന്നിരിക്കുന്ന, ഒരു ജന്മം എനിക്ക് തന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെങ്കിൽ നിനക്കതിൻ്റെ കൂലി തന്നിരിക്കും. ഞാൻ പറയുന്ന ഒരു കൂലി ആയിരിക്കില്ല, നിനക്കത് തീരുവോളം തന്നിരിക്കും, ഉറപ്പാണത്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാം, നിങ്ങൾ നമ്മളുണ്ടല്ലോ എപ്പോഴും നമ്മൾ പെർഫെക്റ്റായിട്ട് ഇരിക്കുക, നമ്മൾ ഈശ്വര സാന്നിധ്യത്തിൽ ജീവിക്കുക, നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാതെ, നമ്മൾ മറ്റൊരാളെ ദുഷിക്കാതെ, മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തില്ല, ഒരു ഉപദ്രവത്തിന് പോകാതിരിക്കുകയാണ് എൻ്റെ ഉള്ളത്, ഈശ്വരൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരും, അതുറപ്പാണ്. അപ്പം എനിക്കിന്ന് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. രാവിലെ എൻ്റെ കുളിയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, കുറച്ച് വിഷമങ്ങൾ ഞാൻ ഈ ദിവസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോയിൽ എന്ത് ചെയ്യാതെ ഇരുന്ന് വരാതിരുന്നത് എന്ന്. കാരണം എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്കത് അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിൽ എനിക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ മുമ്പിൽ എന്ത് ചെയ്ത് വരാതിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ കാണുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ചോദിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്ക് കുറവുണ്ടോ, കുറ്റങ്ങളുണ്ടോ, അല്ലെ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണ്, അതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. അവരവർക്ക് അവരവരുടെ വിധി എങ്ങനെയാണോ അതുപോലെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിധി. ഇപ്പം ഞാൻ ഏത് നാട്ടിൽ പോയിട്ട് ഏത് വെള്ളം കുടിക്കണം എന്ന്, ഏത് നാട്ടിൽ പോയിട്ട് എന്ത് താമസിക്കണം എന്നൊക്കെ ദൈവം തമ്പുരാൻ വിധിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഞാൻ എവിടെ പോയി മാറി നിന്നാലും ഞാനത് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഞാനത് അനുഭവിക്കുകയും ചെയ്യണം, ഞാനത് എന്ത് ചെയ്യണം,
അനുഭവിച്ച് തിരിച്ചു വരികയൊക്കെ ചെയ്യണം എന്നുള്ളത് വിധിയിലുള്ള കാര്യങ്ങളാണ്. വിധിയെ തോൽപ്പിക്കാൻ ആർക്കും എന്തിയത്തില്ല, പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.